രാമ 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 പാഹി മാം. രാമായണ മാസം എത്തിയതോടെ എസ് ജി വിജയകുമാർ തിരക്കിലാണ്. പശ്ചിമ കൊച്ചിയിലെ ഭൂരിഭാഗം അമ്പലങ്ങളിലും മുഴങ്ങിക്കേൾക്കുന്നത് പള്ളുരുത്തി സ്വദേശി വിജയകുമാറിന്റെ രാമായണ പാരായണമാണ്. 20 വർഷങ്ങൾക്ക് മുകളിലായി ക്ഷേത്രങ്ങളിലെ തന്റെ സപര്യ ഇപ്പോഴും തുടരുകയാണ് വിജയകുമാർ. പരമാർത്ഥം പറകുന്ന തുല്യ മുനിവരന്മാരും ചെയ്തപ്പോൾ. രാമായണ മാസം എത്തിയാൽ ക്ഷേത്രങ്ങളിലെ നിറസാന്നിധ്യമാണ് എസ് ജി വിജയകുമാർ. പള്ളുരുത്തി സ്വദേശി വിജയകുമാറിന് രാമായണ പാരായണം എന്നത് ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. 20 വർഷങ്ങൾക്ക് മുകളിലായി ക്ഷേത്രങ്ങളിൽ വിജയകുമാറിൻ്റെ സ്വരം മുഴങ്ങിക്കേൾക്കാൻ തുടങ്ങിയിട്ട്. രാമായണ പാരായണവും പുരാണ പ്രഭാഷണങ്ങളും നടത്തുന്നതോളം പ്രിയങ്കരമായ മറ്റൊന്നില്ല വിജയകുമാറിന്. വരുമാന മാർഗമായല്ല ഇതിനെ കാണുന്നതും. ഗുരു പെരുമ്പടപ്പ് സ്വദേശി കുഞ്ചപ്പനാശാരിയുടെ പാത പിന്തുടർന്നാണ് വിജയകുമാർ ക്ഷേത്രങ്ങളിൽ രാമായണത്തിൻ്റെ താളുകൾ മറച്ചു തുടങ്ങുന്നത്. അയ്യപ്പൻകാവ് ക്ഷേത്രം, അഴകിയകാവ് ഭഗവതി ക്ഷേത്രം, ശ്രീശങ്കര നാരായണ ക്ഷേത്രം, ശ്രീനാരായണ ഭജനസമിതി, കോണം ശ്രീമുരുകാത്ഭുത ക്ഷേത്രം, കണ്ണമാലി ശ്രീഭദ്ര കാളീദേവി ക്ഷേത്രം എന്നിങ്ങനെ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം പാരായണം നടത്തുന്നത് വിജയകുമാറാണ്. രാമൻകുട്ടി ഭാഗവതിൽ നിന്നാണ് സംഗീതത്തിൻ്റെ ബാലപാഠങ്ങൾ സ്വായത്തമാക്കിയത്. തൃപ്പൂണിത്തുറ RLV കോളേജിൽ നിന്ന് ഗാനഭൂഷണവും പാസ്സായി. ആരിപ്പി രംഗത്ത് 40 വർഷത്തോളമായിട്ടുണ്ട്. എങ്കിലും പൂർണ്ണമായി വന്നിട്ടൊരു 10-20 കൊല്ലം. ശിക്ഷീകരണങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അവരും വലിയ തെറ്റില്ലാതെയൊക്കെ പാരായണം ചെയ്തു പോകുന്നുണ്ട്. ഇത് വായിക്കണമെല്ലാവരും. കാരണം ഇതിൻ്റെ അകത്തത് നമുക്ക് തരുന്നത് ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടതായ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള വലിയൊരു ഉപദേശമാണ് ഇതിൽ നിന്ന് തരുന്നത്. പിന്നെ ഒരു ജ്യേഷ്ഠൻ സഹോദരനോട് ഉപദേശിക്കുന്ന ഏറ്റവും വലിയ കാര്യം ലക്ഷ്മണ ഉപദേശം എന്ന് പറയുന്നുണ്ട്. അതിൽ നിന്ന് എല്ലാ കുടുംബങ്ങളും അനുവർത്തിച്ച് പോകേണ്ട ഒരു കാര്യം. നിരവധി ഭക്തിഗാനങ്ങളും ദേശഭക്തിഗാനങ്ങളും വിജയകുമാറിൻ്റെതായി പുറത്തു വന്നിട്ടുണ്ട്. കവി, ഗാനരചയിതാവ് എന്ന നിലകളിലും പ്രശസ്തനാണ് എസ് ജി വിജയകുമാർ. വിജയകുമാറിൻ്റെ ജീവിതം തന്നെ രാമായണവുമായി ഇഴുകിച്ചേർന്നതാണ്. കർക്കിടകമെത്തിയാൽ പിന്നെ തിരക്കിൻ്റെ നാളുകളും. പശ്ചിമ കൊച്ചിയിൽ വിജയകുമാറിൻ്റെ ഈണത്തോടെയുള്ള പാരായണം മുഴങ്ങിക്കേൾക്കാത്ത ഒരമ്പലം പോലുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തോടൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്, കൊച്ചി.